കാര്യം പറയാനൊക്കത്തില്ല. അതിന്റെ സംഭവം ഇത് വിതച്ച വിതച്ചിട്ടിരിക്കുന്ന കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. നമസ്കാരം. നമ്മുടെ നാടുകളിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്നത് വിത്ത്, വിത, കൊയ്ത്ത് ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാനിന്ന് നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര ചേരൂർ ഏലയിലാണ്. ഇവിടെ ഇന്നിപ്പം വിത്ത്, വിത ഉത്സവമാണ്. അപ്പം ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പുതുതലമുറയ്ക്കൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. എന്നാൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി കൃഷി ഓഫീസർ വന്നിട്ടുണ്ട്, നമ്മുടെ നഗരസഭാ ചെയർമാൻ വന്നിട്ടുണ്ട്, ഒപ്പം തന്നെ കൗൺസിലർമാരുണ്ട്, അപ്പോൾ സാമൂഹ്യ പ്രവർത്തക രംഗത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ട്. ആ അതെ അതെ കുറവായിരുന്നു. ആ അത് തന്നെ തന്നെ അതെ കർഷകരല്ലേ ഒന്നേ ചിന്നി നോക്കട്ടെ. ആ ജേറ്റ് അത് ഇയാൾ എവിടെ ഇടുന്നേ? ആ അതെ തന്നെ ഞങ്ങൾ ഇത് കൊയ്ത്ത് ഭയങ്കര കപ്പയും കപ്പയാണ് കഴിച്ചത്തുറു ഒന്ന് ചേർമാൻ. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വലിയ പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃഷി വകുപ്പിൻ്റെയും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും നടന്നു വരുന്നത്. ആളുകൾ കൂടുതലായി നെൽകൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനാവശ്യമായ വലിയ പ്രവർത്തനം നടന്നെങ്കിൽ പോലും പരിമിതമായ നിലയിലാണ് ആളുകൾ ഈ നെൽകൃഷിയിലേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ പരിഹാരം ഉണ്ടായേ കഴിയത്തുള്ളൂ. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അതെല്ലാം നിശ്ചയമായും പരിശോധിച്ച് പരിഹരിക്കേണ്ടതാണ്. നഗരസഭ തന്നെ കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം നെൽകൃഷിക്ക് പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ ഫണ്ട് വകയിരുത്തിയിട്ടുമുണ്ട്. അത് പിന്നെ വിവിധ ഏലകളിൽ തൃക്കണ്ണാമല പറയാട്ടേല, അതുപോലെ കല്ലവണേല, ചേരൂറേല, പണ്ട് പാണ്ഡിവലേല, ഈ ഏലയെല്ലാം നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായുള്ള പ്രവർത്തനം നടത്തുകയല്ല ഏറെ വിജയകരമാകുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ തൃക്കണ്ണാമല ചേരൂറേല കഴിഞ്ഞ വർഷവും അന്നങ്ങിയ വർഷവും എല്ലാം ഏലയിൽ നഗരസഭയും കൃഷിഭവനും മുൻകൈ എടുത്തുകൊണ്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഏലയുടെ ഉടമസ്ഥനായിട്ടുള്ള ശ്രീ ജോസ് ചേരൂരാണ്. ചേരൂർ ജോസിൻ്റെ ജോലിസ്ഥലം നല്ല കൃഷിക്കാരനാണ്. എല്ലാ ഇനത്തിലും കൃഷി, നെല്ല് മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള കൃഷി ചെയ്യുന്ന നല്ല കൃഷിക്കാരനാണ്. ഇന്ന് ശ്രീ ജോസിൻ്റെ നിലത്തിൽ നെൽവിത്ത് പാകുകയാണ്. അതിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെൽകൃഷിക്ക് ആവശ്യ പ്രോത്സാഹനം എല്ലാവരുടെയും ഭാഗത്തുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര നഗരസഭയും നമ്മുടെ കൃഷി വകുപ്പും സംയുക്തമായി നമ്മുടെ നഗരസഭയുടെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ഏതാണ്ട് 5 ഏക്കറോളം ഭൂമിയിൽ നമ്മൾ നെൽകൃഷി 2ാം ഘട്ട വിള പിന്നെ വിത നടത്തുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ചേരൂർ ചേലയിലാണ് നമ്മളിന്ന് 2ാം ഘട്ട പിന്നെ വിത്ത് വിത നടത്തിയിട്ടുള്ളത്. വളരെ നഗരസഭയിൽ നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള നിരവധിയായിട്ടുള്ള സബ്സിഡികൾ നഗരസഭ കൃഷി വകുപ്പും കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ നെല്ലുൽപാദനം കൂടുതൽ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെൻറിൻ്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും കൃഷി വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. കൊട്ടാരക്കര നഗരസഭയിൽ ഇന്ന് ഇത് ഒരു തുടക്കം മാത്രമാണ്. തീർച്ചയായിട്ടും നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വിധ വിതരണവും കാര്യങ്ങളും അത് മറ്റ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചേരൂർ ഏലയിൽ എല്ലാ വർഷവും ചേരൂർ ജോസ് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാർഷിക മേഖലകളിൽ എല്ലാ പ്രോത്സാഹനവും നന്നുകൊണ്ടിരിക്കുന്ന ഗോവണനുണ്ട്, അതുപോലെ സജി, അതുപോലെ തൃക്കണ്ണമംഗൽ ജോയിക്കുട്ടി, നമ്മുടെ കൃഷി ഓഫീസർ അടക്കമുള്ള ആളുകളുടെ വലിയ പ്രവർത്തനം അവിടെയൊക്കെ ആ ഒരു പിന്നെ കൃത്യമായ കാർഷിക രംഗത്തെ നിർദ്ദേശങ്ങളുമൊക്കെ നഗരസഭയും കൃഷി വകുപ്പും സംയുക്തമായി അവരുടെയൊക്കെ നിർദ്ദേശങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരം നല്ല കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന, നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പരിപാടി വളരെ സന്തോഷം തോന്നുകയാണ് ഈ ഏലയിൽ നിന്നുകൊണ്ട്. പ്രത്യേകിച്ച് ചേരൂർ, ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായി വിളവെടുപ്പ് സമയത്തും കൊയ്ത്ത് സമയത്തും എല്ലാം ഒരു പഴയ തരത്തിലുള്ള നാട്ടിൻ്റെ രീതിയിൽ തന്നെ
തൂറ് കെട്ടുന്നതും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കാരണം നെൽകൃഷി പലപ്പോഴും അദ്ദേഹത്തിന് കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി നഷ്ടമാണെങ്കിൽ പോലും അതിനെ വലിയ നിലയിൽ പ്രോത്സാഹിപ്പിക്കാൻ സജിയുടെയും അതുപോലെ ജോസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുകയാണ്. 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മുടെ നഗരസഭയും അതുപോലെ തന്നെ കൊട്ടായ കൃഷിഭവനും ചേർന്ന് നമ്മുടെ നഗരസഭാ പ്രദേശത്തൊരു 5 ഹെക്ടറോളം ഭാഗത്താണ് നമ്മൾ നെൽകൃഷി രണ്ടാം വിള ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ചേരൂർ ഏരിയയിൽ നമ്മുടെ ജോസ് ചേരൂർ എന്ന് പറയുന്ന കർഷകൻ്റെ ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷത്തെ രണ്ടാം വിള നെൽകൃഷി വിത ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ചെയർമാൻ ഏഷാജി ഓവറുകൾ, അതുപോലെ തന്നെ സജി ചേരൂർ കാർഷിക സമയങ്ങളായ സജി ചേരൂർ, ജോയ് കുട്ടിച്ചാൻ, നമ്മുടെ ഗോകുമാർ സാറ്, മറ്റ് കർഷക സുഹൃത്തുക്കളെല്ലാം ഇതിൽ സന്നിഹിതരായിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം രണ്ടാം വിളയ്ക്ക് സാധാരണ ചെരൂർ ഏരിയയിൽ ചേറാടി കൃഷിയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ചേറാടിക്ക് ചെറിയൊരു അപാകത പറ്റിയപ്പം അതിലെ വിത്തും ഇച്ചിരി മോശമായി. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കാലദൈർഘ്യം കുറഞ്ഞ ദൈർഘ്യം കുറഞ്ഞ ഇനം ഏതെങ്കിലും വേണമെന്ന് അച്ഛൻ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ ലോക്കലി മനുരക്ക എന്ന് പറയുന്നൊരു പുതിയ വെറൈറ്റിയാണ്, 105 ദിവസം കൊണ്ട് പാകമാകുന്ന തരത്തിലുള്ളൊരു ഇനം ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിത ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ തന്നെ വിത്ത് എല്ലാം 100% അങ്കുരണശേഷി ഉള്ളതായിട്ട് അച്ഛൻ കഴിഞ്ഞ ദിവസം തന്നെ അത് ബോധ്യപ്പെടുത്തിയിരുന്നു. നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം അന്യം നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ സംവിധാനങ്ങൾ, സബ്സിഡി സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ജനങ്ങൾക്ക് കഴിക്കുവാനുള്ള അരി കേരളത്തിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്ന് തന്നെയാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയിട്ട് കൊട്ടാരക്കര കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ പ്രധാനമായും കൃഷി ഓഫീസറെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഏറ്റവും മറ്റ് കൃഷി ഓഫീസർമാരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ കൃഷിക്ക് ഏറ്റവും കൃഷിയെ എവിടെയെല്ലാം കൃഷി ചെയ്യാൻ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമോ അദ്ദേഹം കാലേക്കൂട്ടി തന്നെ എത്തി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ചേരു ജോസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജനിച്ച കാലം തൊട്ടേ ഒരു കർഷകനാണ്, അതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഒരു കർഷകൻ ഇവിടെയില്ല. എനിക്ക് ഓർമ്മയായ കാലം മുതൽ ജോസിനെ സംബന്ധിച്ചിടത്തോളം പാൽ കച്ചവടവും മറ്റ് കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വലിയൊരു പ്രയത്നത്തിൻ്റെ അധ്വാനി കൂടിയാണ് ജോസിനെ കണ്ടാകും. ജോസിനെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, എപ്പോഴും അദ്ദേഹം ഈ വയലുകളിലും കണ്ടൊക്കെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. തരിശി കിടക്കുന്ന നിലങ്ങൾ അത് കൃഷിഭൂമി ആക്കി എടുക്കുന്നതിന് വേണ്ടി സജീവമായിട്ട് രംഗത്ത് വന്ന കൃഷി ഡിപ്പാർട്ട്മെന്റിനെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. 2020 കോവിഡിനാണ് നമ്മൾ ഈ നെൽകൃഷി ആരംഭിച്ചത്. കാരണം കോവിഡുമായി സംബന്ധിച്ച സ്ഥല വ്യവസായങ്ങളും എല്ലാം നിന്ന സമയത്താണ് നമ്മൾ ഈ കൃഷി ഇവിടെ ആരംഭിച്ചത്. കൃഷിയോടുള്ള ആഭിമുഖ്യവും കൃഷിക്കാരനായ ഫാമിലിയും ആയതുകൊണ്ട് ജോസ് ഇത് കൃഷി ചെയ്തത്. അത് കഴിഞ്ഞ പ്രാവശ്യം കാളയൊക്കെ ഇറക്കി ചെയ്തായിരുന്നു, ഇപ്രാവശ്യം കാള ഇറക്കിയതിന് പറ്റിയില്ല. പക്ഷേ ഇപ്പം ഇത് 105 ദിവസത്തെ പാകമാകുന്ന ഒരു വിത്താണ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ വലിയ കൃഷിഭൂമിയായി നമ്മുടെ ചേരൂർ ജോസിൻ്റെ അറിയിക്കോ വലിയപ്പച്ചൻ അതുപോലെ അപ്പച്ചൻ ചേരൂർ ജോസൊക്കെ ഞങ്ങളുടെ അറിവിൽ ഞങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ നന്നായി മികച്ച നിലയിലുള്ള നെല്ലുൾപ്പെടെയുള്ള കൃഷികൾ നടത്തി വരുന്ന ഒരു കുടുംബമാണ്. ജോസിനെ സംബന്ധിച്ച് ഇന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് യുവാക്കളുടെ ഇടയിൽ വളരെ എന്നും ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന കൊട്ടാരക്കര കൃഷി ഓഫീസ് അതുപോലെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ പ്രത്യേകം ഈ ഏലയിലുള്ളതായ കർഷകർ ഒക്കെ നൽകുന്ന പിന്തുണ അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രമുഖരെല്ലാം തന്നെ ആ പിന്തുണ ജോസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ്. കൊച്ചുനാളൊട്ടേ ചെയ്തൊരു ഫീൽഡാണ്, നമ്മൾ കളയാൻ നമുക്ക് ഒരിക്കലും മനസ്സ് വരുന്നില്ല. പിന്നെ കന്നാലി ഉണ്ട്, കന്നാലി കച്ചു വേണം, പിന്നെ അതിൻ്റെതായ ചാണകം വേണം. ഉച്ചക്കേ നമുക്ക് നെൽകൃഷി തന്നല്ല ഇവിടെ രണ്ട് 10 ഏക്കറിനൊക്കെ എനിക്ക് വാഴ ചേന ചേമ്പ കൃഷികളില്ലാത്ത എല്ലാ ഐറ്റങ്ങളും നമുക്കുണ്ട്. പിന്നെ ഇതാകുമ്പോൾ കുറച്ച് കച്ചയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ട് കച്ചേരി മേടിക്കാൻ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യം നമ്മുടെ സൗകര്യത്തിൽ കൊയ്യുകയും ചെയ്യാം. പിന്നെ ഇതിപ്പോൾ തന്നെ കുത്താൻ തന്നെ പ്രത്യേകിച്ച് മില്ലുകൾ കുറവാണെങ്കിലും ഒരു മില്ല് കൊട്ടാ ത്രക്കണങ്ങളുണ്ട്, ത്രക്കണങ്ങളേ ഒരു മില്ല് പ്രത്യേകത ഉണ്ട്. പിന്നെ അതിൻ്റെ ഭൂമി എടുക്കാം, പല പല പ്രയോജനം ഉണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മുടെ കച്ചയുടെ ആവശ്യമാണ് മെയിനായിട്ട്. അദ്ദേഹത്തിനുണ്ട് നമ്മളിക്കാർ 3-4 പേരുണ്ട്, 1.5 പേരെ രണ്ട് ബംഗാളി പിള്ളേരുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം പണിക്കാരുണ്ട്, ദേശിയമ്മ, കുഞ്ചു, അശോകൻ, ഇങ്ങനെ പലരും നമ്മുടെ സഹായത്തിന് സ്ഥിരം പണിക്കാരവർ ഡെയിലി അവർക്കെല്ലാവർക്കും അറിയാം. അവർ സമയമാകുമ്പോൾ അവർ തന്നെ കള പറിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അവർ ചെയ്തോളും. ഒരു ലാഭമില്ല, ലാഭം നോക്കിയേ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ചെയ്ത് പറഞ്ഞ അവസാനം പിന്നെ അറുത്ത് അറുത്ത് കളഞ്ഞത് കച്ചു മാത്രം കിട്ടിയെന്നുള്ളത്. ഇന്നത്തെ കാര്യം പറയുക, ഈ ഏലയിൽ ഞങ്ങൾ കുറവായതുകൊണ്ട് ചാരിയുടെ ശല്യം ഉണ്ട് കേട്ടോ. ഈ ഏല മൊത്തത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാരിയുടെ ശല്യം കുറഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ റബ്ബർ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക്
ഭയങ്കര ചാരിശല്യമാണ്. പിന്നെ നമ്മളെ കൂടെ കൂടെ മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് കുഴപ്പം, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പ്രാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് നമുക്ക് ആവശ്യമുള്ള കച്ചിയും കിട്ടി, നല്ലോണം നെല്ലും കിട്ടിയായിരുന്നു. കഴിഞ്ഞ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞ ട്രിപ്പ് കിട്ടിയത് പരാജയപ്പെട്ടു പോയി. ആ നിലനിർത്തും. അത് ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പണ്ട് തൊട്ടേ എന്ന് പറഞ്ഞ കാളന്മാരെ വെച്ച് പൂട്ടിയടിച്ച് വർഷങ്ങളോളം തലമുറ തൊട്ടേ ചെയ്യുന്നൊരു പണിയായിരുന്നു. എൻ്റെ കലപ്പം നോക്കാം, മരം എല്ലാ ഐറ്റങ്ങളും നമ്മുടെ ഇപ്പോഴും ഒരുപാട് ഒന്നും കളയത്തുമില്ല. ഇവര് പരമ്പരാഗതമായി തന്നെ ഒരു കർഷക കുടുംബത്തിൽപ്പെട്ട അത്തരത്തിലുള്ള പാരമ്പര്യമുള്ള ആളുകളാണ്. അവർക്ക് നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂമിയുടെ ഭാഗം കൂടെ ആണ്, ജീവിതത്തിന്റെ ഭാഗം കൂടെയാണ്. 8 കൊല്ലം കൊണ്ട് മുടങ്ങി കിടന്നായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞ് 3-4 കൊല്ലം കൊണ്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന, കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായിരുന്നു. ഇപ്പോൾ പുതിയ വിത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്യുകയാണ്. കള പറിച്ചു നട്ടു, പിന്നെ പോച്ച പറക്കി, ഇപ്പോൾ കൊത്തി ചവിട്ടിയിട്ട് വിത്ത് ആദ്യം കൊണ്ടുവന്നത് നഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമത് ഇപ്പോൾ വിത്ത് കൊണ്ടുവന്ന് മുളപ്പിച്ച് അന്നേരത്തേന് കണ്ടതെല്ലാം പോച്ച കയറി, അതെല്ലാം പോച്ചയെല്ലാം പറിച്ച് വൃത്തിയാക്കി പൂട്ടിയടിച്ച് ഇപ്പോൾ വിതയ്ക്കാനുള്ള പരുവത്തിലാക്കി. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിത്ത് കൊണ്ടുവന്നതും വിതയ്ക്കാൻ ഒരുങ്ങുന്നത്. എൻ്റെ മാതാപിതാക്കളും കൃഷിക്കാരായിരുന്നു. കലപ്പയും മരവും കാളയും എല്ലാം ഉണ്ടായിരുന്നു, 2 ജോടി ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് 2 വർഷമായി മരിച്ചിട്ട്, പിന്നെ അപ്പോഴേ കൃഷിയെല്ലാം ഇല്ലാതായി. പിന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ, കുഞ്ഞുനാൾ തൊട്ടേ എല്ലാ കൃഷിയും ചെയ്യുകയും എടുക്കുകയും കണ്ടും കേട്ടും ഇവിടം വരെ എത്തി. പണ്ട് ഇഷ്ടം പോലെ കൊയ്യാനും കെട്ടാനും ഒരു പിടിക്ക് ഒരാൾ വീതം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. കൈ പിന്നെ അറുത്ത് മുറിച്ച് ഞങ്ങൾ കുഞ്ഞുനാളിൽ കറ്റ ചവന്ന് വീട്ടിൽ കൊണ്ടിട്ടിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും എടുക്കുന്നതും. ചേറോടായിരുന്നു സ്കൂളിൽ പോകുന്നതും എടുക്കുന്നതും. അങ്ങനെയൊക്കെ ജീവിച്ചതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിഞ്ഞുകൂടാ.